ഏഴ് സഹോദരിമാർ എന്ന് വിളിപ്പേരുള്ള ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും സുന്ദരിയായ മണിപ്പൂർ. അവിടെ സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് ചിന്താഗതിയിൽ ഉടലെടുത്ത ന്യൂനപക്ഷ വേട്ടയുടെ പരിണിത ഫലമാണ് നാം ഇപ്പോൾ കാണുന്ന വേദനാജനകമായ ഈ സ്ഥിതി. മണിപ്പൂർ കത്തുകയാണ്. മണിപ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങൾ സമാധാനത്തിനായി രാജ്യത്തോട് കേഴുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ അംഗീകരിക്കാത്ത മണിപ്പൂരിലെ ഗോത്രവർഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അവിടുത്തെ യുവജനങ്ങളെ ഉന്നത വിദ്യാഭ്യാസം നൽകി അവരെ കൂടുതൽ ഉന്നതികളിൽ എത്തിക്കുവാനും അതാത് സമയത്ത് കോൺഗ്രസ് സർക്കാരുകൾ കൃത്യമായ ഇടപെടലുകളിൽ കൂടി മണിപ്പൂരിലെ സാമൂഹിക അന്തരീക്ഷത്തെ പഠിച്ച് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. രാജീവ് ഗാന്ധിയും പി വി നരസിംഹറാവുവും മൻമോഹൻ സിംഗ് മുതലായ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരുടെ ദീർഘവീക്ഷണത്തോടു കൂടിയ പദ്ധതികളിൽ മണിപ്പൂർ ഉന്നതികളിലേക്ക് കുതിക്കുന്ന സമയത്ത് വെറുപ്പിന്റെ രാഷ്ട്രീയം മണിപ്പൂരിലെ ജനതയുടെ തലക്കുള്ളിലേക്ക് കുത്തിനിറച്ച് ബി ജെ പി മണിപ്പൂർ എന്ന സുന്ദര സംസ്ഥാനത്തിന്റെ അധികാരം കൈക്കലാക്കിയപ്പോൾ നഷ്ടമായത് മണിപ്പൂരിലെ ജനങ്ങളുടെ സമാധാനമാണ്, മണിപ്പൂരിലെ യുവാക്കളുടെ സ്വപ്നങ്ങളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത സർക്കാർ കൂടുതൽ സ്കൂൾ കോളേജുകൾ നിർമ്മിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാക്കി. മണിപ്പൂരിന്റെ വ്യാവസായിക മേഖലയിൽ വലിയ മുന്നേറ്റം സൃഷ്ടിച്ച് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും മണിപ്പൂരിലെ ഗോത്രവർഗക്കാരെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ഇന്ത്യയുടെ സംസ്കൃതിയും സാമൂഹിക അന്തരീക്ഷവും വ്യക്തമാക്കിക്കൊടുത്ത് അവർ ഇന്ത്യയിൽ സുരക്ഷിതരും തുല്യരുമാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ കഴിഞ്ഞ 20 വർഷം കൊണ്ട് അവിടെ ഉണ്ടായ യുവജനങ്ങൾ ഇന്ത്യയുടെ മുഖ്യധാരയിലേക്ക് കടന്നു വരുവാൻ പ്രചോദനമായി എന്നത് അഭിമാനകരമായ നേട്ടമാണ്. എന്നാൽ ഇന്ന് മണിപ്പൂരിൻ്റെ സ്ഥിതി അതല്ല. സംഘപരിവാർ കുതന്ത്രങ്ങൾ മണിപ്പൂരിലെ യുവാക്കളുടെ തലച്ചോറിനെ എത്രമാത്രം സ്വാധീനിച്ചു എന്നതിൻ്റെ കൃത്യമായ തെളിവാണ് മണിപ്പൂരിലെ തെരുവുകൾ അഗ്നിനാളങ്ങൾ വിഴുങ്ങുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ആയിരങ്ങളുടെ നെഞ്ച് പിടഞ്ഞുള്ള നിലവിളികൾ. ന്യൂനപക്ഷ സംരക്ഷകരാണ് തങ്ങളെന്ന് വരുത്തി തീർത്ത് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രം തിരിച്ചറിയാനുള്ള അവസരം കൂടിയാണ് കത്തുന്ന മണിപ്പൂരിൻ്റെ ചിത്രം നമുക്ക് മുന്നിൽ തുറന്നു വച്ചിരിക്കുന്നത്. മണിപ്പൂരിൽ ആക്രമിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങളുടെ നിലവിളി കേൾക്കാൻ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരിക്കലും സാധ്യമാവില്ല. കാരണം അവർ മറ്റു സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ ഓടുന്ന തിരക്കിലാണ്. അവിടങ്ങളിലും വിദ്വേഷത്തിന്റെ വിഷവിത്ത് പാകി വെറുപ്പിന്റെ രാഷ്ട്രീയം വിളവെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാവണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ. വിട്ടുകൊടുക്കില്ല എൻ്റെ കേരളത്തെ, വിട്ടുകൊടുക്കരുത് നാം നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ.